Assalamu alaikum wa rahmatullahi wa barakatuh. SSF Wisdom Hadith Class 359. عن جابر رضي الله عنه قال أراد بنو سلمة أن ينتقلوا قرب المسجد فبلغ ذلك رسول الله صلى الله عليه وسلم فقال لهم إنه قد بلغني أنكم تريدون أن تنتقلوا قرب المسجد فقالوا نعم يا رسول الله قد أردنا ذلك فقال بني سلمة دياركم تكتب آثاركم دياركم تكتب آثاركم ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, അറാദ ബനു സലിമത അയ്യന്തഖിലു ഖുർബൽ മസ്ജിദ്. ബനു സലിമ ഗോത്രക്കാർ അൻസാറുകളിലെ പ്രസിദ്ധമായ ഗോത്രക്കാരാണ്. ബനു സലിമ ഗോത്രക്കാർ അവർ ഉദ്ദേശിച്ചു, തീരുമാനിച്ചു, അയ്യന്തഖിലു ഖുർബൽ മസ്ജിദ്, പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റാൻ. അവരുടെ വീട് പള്ളിയിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നു, ദൂരെയായിരുന്നു. അപ്പോൾ പള്ളിയുടെ അടുത്തേക്കായാൽ പെട്ടെന്ന് നിസ്കരിക്കാൻ പോകാനും മറ്റുമൊക്കെ കൂടുതൽ സൗകര്യപ്പെടുമല്ലോ എന്ന് മനസ്സിലാക്കി പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റാൻ, അങ്ങോട്ട് നീങ്ങാൻ അവർ ഉദ്ദേശിച്ചു. ഫ ബലഗ ദാലിക റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി. ബനു സലിമ ഗോത്രക്കാർ പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ ഫഖാല ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, അവരെ വിളിച്ച് പറഞ്ഞു, ഇന്നഹു ഖദ് ബലഗനി അന്നക്കും തുരീദൂന അൻ തൻതഖിലു ഖുർബൽ മസ്ജിദ്. നിശ്ചയം നിങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റാൻ, അങ്ങോട്ട് നീങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫഖാലു നഅം യാ റസൂലല്ലാഹ് ഖദ് അറദ്ന ദാലിക്. അവർ പറഞ്ഞു, അതെ നബിയെ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടാണല്ലോ. ഫഖാല, ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബനി സലമ ദിയാറക്കും തുക്തബ് ആസാറക്കും. ഓ ബനു സലമ ഗോത്രക്കാരെ, ബനു സലിമ ഗോത്രക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള വീടുകൾ തന്നെ നിലനിർത്തുക. നിങ്ങളുടെ ഓരോ കാൽപ്പാടുകളും റെക്കോർഡാക്കപ്പെടുന്നുണ്ട്, എഴുതപ്പെടുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടുകൾ തന്നെ തുടരുക, അത് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുക, അതിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുക. കാരണം നിങ്ങൾ കുറച്ച് അകലെയാണെങ്കിലും അവിടുന്ന് പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ നടത്തവും ഓരോ കാൽപ്പാടുകളും ചവിട്ടടികളും നിങ്ങൾക്ക് നന്മയുടെ റെക്കോർഡുകളായി, നന്മയുടെ പ്രവർത്തനങ്ങളായി എഴുതപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ വീട് പള്ളിയിൽ നിന്ന് അകലെയാകുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ കിട്ടും. ദിയാറക്കും തുക്തബ് ആസാറക്കും. വീണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോഴുള്ള വീടുകൾ തന്നെ നിങ്ങൾ നിലനിർത്തുക. തുക്തബ് ആസാറക്കും, നിങ്ങളുടെ കാൽപ്പാടുകൾ, നിങ്ങളുടെ ചവിട്ടടികൾ എഴുതപ്പെടും. അതൊക്കെ നന്മയുടെ അമലുകളായിട്ട് റെക്കോർഡാക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വീട് അവിടുന്ന് മാറ്റി പള്ളിയുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ വീട് പള്ളിയിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും കുഴപ്പമില്ല, പള്ളിയിലേക്ക് ജമാഅത്തിന് വരണം. അങ്ങനെ വരുമ്പോൾ നടക്കുന്ന ഓരോ നടത്തവും ഓരോ ചവിട്ടടിയും നന്മയുടെ പ്രവർത്തനങ്ങളായിട്ട് എഴുതപ്പെടും, അതിനൊക്കെ പ്രതിഫലം കിട്ടും. അപ്പോൾ വീട് അടുത്താകുമ്പോൾ അത്തരം അമലുകൾ കുറവായിരിക്കും, ചവിട്ടടികൾ കുറവായിരിക്കും, പെട്ടെന്ന് പള്ളിയിലേക്ക് എത്തും. അതുകൊണ്ട് വീട് ദൂരെയാണ് എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പലപ്പോഴും പല ആളുകളും വീട് വെക്കാനൊക്കെ നോക്കുമ്പോൾ അടുത്ത് പള്ളിയും മദ്രസ ഒക്കെ ഉണ്ടോ നോക്കാറുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഖൈറായ കാര്യങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ആ ചിന്തക്കും കുഴപ്പമില്ല, അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതുമാണ്. എന്നാൽ വീട് പള്ളിയിൽ നിന്നൊരല്പം ദൂരെ വീടുള്ളവർ അത് കരുതി ആ കാരണം കൊണ്ട് വീട് മാറ്റിയിട്ട് അടുത്തേക്ക് മാറാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ നടത്തത്തിനും കൂലി കിട്ടും, പക്ഷേ നടന്നു പോകണം. ഇനി അങ്ങനെ നടന്നു പോകുന്നില്ല എങ്കിൽ അവർ പള്ളിയുടെ അടുത്തേക്ക് വീട് മാറ്റിയാലും കുഴപ്പമില്ല, നടന്നു പോകണം. കാരണം അങ്ങനെ നടന്നു പോകുമ്പോൾ അതിനൊക്കെയും പ്രതിഫലം ലഭിക്കും. അള്ളാഹു തആല നമുക്കും ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ, സമാഹരിക്കാൻ, ശേഖരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ ചവിട്ടടിക്കും, നമ്മുടെ ഓരോ ചവിട്ടടിക്കും, ഓരോ പ്രവർത്തനങ്ങൾക്കും, ഓരോ ചലനങ്ങൾക്കും, ഓരോ വാക്കുകൾക്കും അള്ളാഹു തആല പ്രതിഫലം നൽകുമാറാവട്ടെ.
ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.